കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ദേശീയ ഹോമിയോ ഗവേഷണ കേന്ദ്രം, NSS ഹോമിയോ കോളേജ്, സംസ്ഥാന സർക്കാരിന്റെ ഹോമിയോ ആശുപത്രി എന്നീ മൂന്ന് സ്ഥാപനങ്ങൾ കുറിച്ചി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ സാധ്യത കണക്കിലെടുത്താണ് ഹോമിയോ ഗ്രാമം പദ്ധതി ആയുഷ് മന്ത്രാലയം വിഭാവനം ചെയ്യുന്നത്. ഹോമിയോ മെഡിക്കൽ കോളേജ് സ്ഥാപകനായ സ്വാമി ആതുരദാസിന്റെ സംഭാവനകളും കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ 5 വർഷത്തിനുള്ളിൽ കുറിച്ചി പഞ്ചായത്തിനെ ഹോമിയോ ഗ്രാമമായി മാറ്റുകയാണ് ലക്ഷ്യം. ചികിത്സാ പദ്ധതികൾ, ഗവേഷണങ്ങൾ, പുതിയ കോഴ്സുകൾ, മ്യൂസിയം എന്നിവയെല്ലാം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. കേന്ദ്ര ഗവൺമെൻറ് ഇതിനെ ഒരു ഒരു ഹോമിയോപ്പതി ഗ്രാമമായിട്ട് ഡെവലപ്പ് ചെയ്യാം, അതിനു വേണ്ടിയുള്ള അനുബന്ധ സൗകര്യങ്ങളെല്ലാം നൽകുവാൻ തയ്യാറാണ്. അനുബന്ധ സൗകര്യം ഇൻ ദ സെൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് മാൻ പവർ ആവശ്യമുണ്ട്, അതുപോലെ സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനാണ് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിരിക്കുന്നത്. ഇതൊരു 5 വർഷം കൊണ്ട് നടപ്പിലാകുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഹോമിയോപ്പതി ഗ്രാമം എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പം ഫലപ്രാപ്തിയിലെത്തും. പഞ്ചായത്ത് അധികൃതരും ഏറെ പ്രതീക്ഷയോടെയാണ് ഹോമിയോ ഗ്രാമം പദ്ധതിയെ നോക്കിക്കാണുന്നത്. പഞ്ചായത്തിൻ്റെ ചിരകാല അഭിലാഷങ്ങളിലൊന്നാണ് ഇവിടെ സമീകരിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഹോമിയോ ഗ്രാമമായിട്ട് കുറിച്ചി ഗ്രാമപഞ്ചായത്തിനെ മാറ്റുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് കുറിച്ചി ഗ്രാമപഞ്ചായത്തിൽ അധിവസിക്കുന്ന ഏറെ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ സാധാരണ ജീവിതത്തിൽ വലിയ തുക മുടക്കി ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാവും. അവിടെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക ശ്രദ്ധ ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നതിൽ കുറിച്ചി ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ തന്നെ സ്വാഗതം ചെയ്യുന്നു, അക്കാര്യത്തിൽ സന്തോഷിക്കുന്നു. രാജ്യത്തെ ആദ്യ ഹോമിയോ ഗ്രാമം എന്ന നേട്ടത്തിലേക്ക് ഉയരുന്നതോടെ നാടിന് ദേശീയ ശ്രദ്ധ കൈവരുമെന്ന പ്രതീക്ഷയിലാണ് കുറിച്ചി നിവാസികൾ. ജോം ടി കെയോടൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.